വീനസ് സിക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ നാഗ ആരാധന നടത്തിപ്പോരുകയാണ് വളരെ പണ്ട് മുതൽക്കേ. പ്രത്യേകിച്ച് കേരളീയർ നാഗാരാധനയിൽ വളരെയധികം വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുടുംബക്ഷേത്രം അഥവാ ഭാരദേവത എന്ന സങ്കല്പത്തിൽ നമ്മൾ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരുന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്നും ആ ആരാധനാ സമ്പ്രദായത്തിൽ യാതൊരു മുടക്കവും വരുത്തുന്നില്ല. നമ്മൾ മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നാഗങ്ങളെയും ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്ഷേത്രം പണിയുമ്പോൾ പ്രധാന ദേവത ഏതുമായിക്കോട്ടു ഉപദേവതയായിട്ട് ഗണപതിയും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥാപിക്കുന്നത് ഉപദേവതയായിട്ട് നാഗങ്ങളെയാണ്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ഈ നാഗങ്ങളിൽ അഷ്ടനാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അഷ്ടനാഗങ്ങൾ, എട്ട് നാഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആരാധിക്കുന്നത്. ഈ എട്ട് നാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വലിയൊരു വിഭാഗം ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ നാഗാരാധന നടത്തുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഏതൊക്കെയാണ് ഈ എട്ട് നാഗങ്ങൾ, ഈ എട്ട് നാഗങ്ങളെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പം ആ നാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. ശേഷൻ അഥവാ അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ഗുളികൻ, ശംഖപാലൻ, പത്മ, മഹാപത്മ, ഇങ്ങനെ എട്ട് നാഗങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മൂന്നെണ്ണം അനന്തൻ, വാസുകി, അതുപോലെ തക്ഷകൻ, ഇത് മൂന്നും നാഗരാജാക്കന്മാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. വിഷപ്പലുള്ള എല്ലാ നാഗങ്ങളുടെയും രാജാവാണ് ഈ ശേഷനാഗൻ അഥവാ അനന്തൻ. ഈ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ഒരു ഭക്തൻ കൂടിയാണ്. അതുകൊണ്ടാണ് മഹാവിഷ്ണു തൻ്റെ ശയനത്തിന് ശേഷനാഗനെ അഥവാ അനന്തനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അനന്തൻ ആയിരം നാവുള്ള അനന്തൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അനന്തൻ്റെ നിറം എന്ന് പറയുന്നത് കറുപ്പാണ്. കറുത്ത നിറത്തിലാണ് അനന്തൻ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാണപ്പെടുന്നത്. മറ്റൊന്ന് വാസുകിയാണ്. നാഗങ്ങളുടെ രാജാവായിട്ട് അറിയപ്പെടുന്ന വാസുകിയാണ് ദേവന്മാരും അസുരന്മാരും മന്ദര പർവ്വതത്തിൽ കയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അമൃത കടഞ്ഞെടുത്തത് ഈ വാസുകിയെ കയറായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ വാസുകി ശിവഭക്തനാണ്. ശിവഭക്തനായതുകൊണ്ട് തന്നെ ശിവൻ്റെ കഴുത്തിലെ ആഭരണമായിട്ട് ശിവൻ അണിഞ്ഞിരിക്കുന്നത് ഈ വാസുകിയാണ്. ഈ വാസുകിയുടെ നിറം എന്ന് പറയുന്നത് വെളുപ്പാണ്. തക്ഷകൻ മറ്റൊരു നാഗരാജാവാണ്. തക്ഷകൻ ഇഴജന്തുക്കളുടെയും അതുപോലെ തന്നെ സർപ്പങ്ങളുടെയും രാജാവായിട്ടാണ് തക്ഷൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ ഭീതിതമായിട്ടുള്ള സർപ്പങ്ങളുടെ ഒരു പ്രതിരൂപമായിട്ടാണ് തക്ഷകനെ നമ്മൾ കണക്കാക്കുന്നത്. കുരുവംശത്തിലെ പ്രശസ്തനായിരുന്ന രാജാവ് പരീക്ഷിത്. ഈ പരീക്ഷിത് രാജാവിന് ഒരു ഋഷിയുടെ, ഒരു സന്യാസിയുടെ ശാപം കിട്ടിയിരുന്നു, ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റ് മരണപ്പെടും എന്ന്. രാജാവ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ സർവ്വസന്നാഹങ്ങൾ ഒരുക്കി തന്നെക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നു. എങ്കിൽ പോലും ഒടുവിൽ ഈ തക്ഷകൻ ഒരു പുഴുവിൻ്റെ രൂപത്തിൽ വന്നാണ് ഈ പരീക്ഷിത് രാജാവിനെ കടിച്ച് അദ്ദേഹം ആ രീതിയിൽ മരണപ്പെടുന്നത്. അപ്പോൾ തക്ഷകൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ നാഗരാജാവാണ്. തക്ഷകൻ്റെ നിറം എന്ന് പറയുന്നത് തിളങ്ങുന്ന ചുവന്ന നിറമാണ് തക്ഷകൻ്റേത്. ഈ അഷ്ടനാഗങ്ങളിൽ നാലാമത്തേതാണ് കാർക്കോടകൻ. കാർക്കോടകനെ കുറിച്ചുള്ള പരാമർശം നളചരിതത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നളരാജാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേഷപ്രച്ഛന്നനായിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം വേഷപ്രച്ഛന്നനാകാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യാദൃച്ഛികമായിട്ട് കാർക്കോടകനെ ശരീരം ചലനമറ്റ രീതിയിൽ കാണാനിടയാകുന്നത്. കാരണം നാരദമുനിയുടെ ശാപം ഏറ്റിട്ടാണ് കാർക്കോടകനെ ചലനമറ്റ് പോകുന്നത്. അങ്ങനെയുള്ള കാർക്കോടകനെ കണ്ട നള രാജാവ് ഈ കാർക്കോടകനെ രക്ഷിക്കുന്നു. പ്രത്യുപകാരമായി കാർക്കോടകനെ ഈ നളരാജാവിനെ ദംശിക്കുകയും അതുവഴി നളരാജാവിൻ്റെ ശരീരത്തിന് പ്രാകൃത രൂപം വരികയും അത്തരത്തിൽ വേഷപ്രച്ഛന്നനായിട്ട് നളരാജാവിന് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു.
ഈ കാർക്കോടകന്റെ നിറമാകട്ടെ കറുപ്പാണ്. അഷ്ടനാഗങ്ങളിൽ അടുത്തത് പത്മയാണ്. പത്മ എന്ന് പറയുന്നത് ദക്ഷിണദിക്ക് സംരക്ഷിക്കുന്ന ഒരു നാഗമായിട്ടാണ് പത്മ അറിയപ്പെടുന്നത്. പത്മയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒന്നേകാൽ കോടി ജനം ഭൂമിയിൽ മരണപ്പെടുമ്പോഴും മാത്രമേ ഒരു പത്മ സർപ്പം ജീവനെടുക്കുകയുള്ളൂ എന്നാണ്. അത്രയ്ക്കും അത്യപൂർവമായിട്ടുള്ള ഒരു പരമ്പരയിൽപ്പെട്ടതാണ് ഈ പത്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ശരീരപ്രകൃതവും അതുപോലെ തന്നെ നിറവും താമരയ്ക്ക് സമമാണ്. താമരയുടെ നിറത്തോടു കൂടിയാണ് ഈ പത്മ എന്ന് പറയുന്ന അത്യപൂർവമായിട്ടുള്ള നാഗം ഭൂമിയിൽ പിറവിയെടുക്കുന്നത്. അഷ്ടനാഗങ്ങളിൽ അടുത്തത് നാഗപത്മയാണ്. നീളാമാതാ പുരാണത്തിലാണ് നാഗപത്മയെക്കുറിച്ച് പറയുന്നത്. ഈ നാഗപത്മയ്ക്ക് വിശ്വഗാസ എന്ന് പറഞ്ഞ രാജാവ് കന്ദ്രപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് അനുവദിച്ച സ്ഥലത്താണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് ഈ പുരാണത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. സാധാരണ രീതിയിൽ ഇവയുടെ നിറം വെളുപ്പാണ്. ഇവയും ഈ അഷ്ടനാഗങ്ങളിൽ പെടുന്നതാണ്. ഇവയും നമ്മൾ ആരാധിക്കുന്ന ഒരു നാഗമാണ്. അഷ്ടനാഗങ്ങളിൽ അടുത്തത് ശംഖപാലം. ശംഖപാലയെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു വനത്തിലെ ഒരു ഋഷി ഹോമവും ജപവും ഒക്കെ നടത്തി അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ അദ്ദേഹം ശംഖം മുഴക്കുന്നു. ഇങ്ങനെ ശംഖം മുഴക്കുമ്പോൾ വനത്തിൽ നിന്നൊരു സർപ്പം പ്രത്യക്ഷപ്പെടുകയും ഈ ഋഷിയോട് പറഞ്ഞു ഇനി മുതൽ തന്നെ നാഗരാജാവായിട്ട് കണ്ട് ആരാധിക്കണം എന്ന് പറയുകയും ആ പ്രകാരം ഈ പറഞ്ഞ ശംഖപാലനെ പിന്നീട് നമ്മുടെ അഷ്ട നാഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ആരാധിക്കാനും തുടങ്ങി. ശംഖ് മുഴക്കിയപ്പോൾ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഈ നാഗത്തിന് ശംഖപാലൻ എന്നുള്ള പേര് സിദ്ധിക്കുന്നത്. ഈ ശംഖപാല എന്ന് പറയുന്ന നാഗത്തെ ആരാധിക്കുന്നതിൽ പ്രധാന കാരണമായിട്ട് പറയുന്നത് ത്വക്ക് രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ ഈ ശംഖപാല എന്ന് പറയുന്ന നാഗ ഗണത്തിൽപ്പെട്ട നാഗരാജനെ നമ്മൾ ആരാധിക്കുകയും ആ നാഗരാജന് വേണ്ട വഴിപാടുകൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ത്വക്ക് രോഗങ്ങളെല്ലാം മാറുന്നതായിട്ട് കണ്ടുവരുന്നതായിട്ടാണ് വിശ്വാസം. ഇനി ഈ ഗണത്തിൽ അവസാനത്തേതാണ് ഗുളികൻ. ഗുളികൻ നമുക്കറിയാം ഏത് കാര്യത്തിനും നമ്മൾ ഗുളികൻ ഗുളികനെ യമനോടുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾ വരുന്നവർ ഗുളികനെ ആരാധിക്കുകയാണെങ്കിൽ അസുഖം മാറുമെന്നുള്ളൊരു വിശ്വാസം നമുക്കിടയിലുണ്ട്. അപ്പോൾ ഗുളികന് മരണവുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ ജീവനുമായിട്ട് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഗുളികനെ നമ്മൾ വളരെ നല്ല രീതിയിൽ ആരാധിക്കുന്നുണ്ട്. മഞ്ഞ നിറമാണ് ഗുളികൻ്റേത്. അതുകൊണ്ട് തന്നെ ഗുളികന് നമ്മൾ ആരാധന നടത്തുമ്പോൾ പലപ്പോഴും മഞ്ഞപ്പൊടി കൊണ്ടുള്ള ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എട്ട് നാഗങ്ങളെ ചേർത്താണ് നമ്മൾ അഷ്ടനാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ എട്ട് നാഗങ്ങളെയും ഒരുപോലെ ആരാധിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കിത്തരും. അസുഖങ്ങളില്ലാതാക്കും. സന്താന സൗഭാഗ്യത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ എട്ട് നാഗങ്ങൾ. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും പ്രത്യേകത ഉള്ളതാണ് ഈ അഷ്ടനാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതേ ആരാധിക്കുക. നമ്മൾ ആരാധിക്കുമ്പോൾ ഈ അഷ്ടനാഗങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഇനിയെങ്കിലും ആരാധനയിൽ നമ്മൾ ഈ അഷ്ടനാഗങ്ങളെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക.